മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, യഹൂദന്മാർ ഈ ലോകത്തിന് ഭീഷണിയാണോ, ഈ ലോകത്തെ അസമാധാനത്തിന് കാരണം യഹൂദന്മാരാണോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള കമൻറ്റുകളാണ്, യഹൂദന്മാർ ഈ ലോകത്തില്ലാതിരുന്നെങ്കിൽ ലോകം വളരെ സമാധാനത്തിലായിരുന്നേനെ, വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും ജീവിച്ചിരുന്നേനെ എന്നൊക്കെ. എന്നാൽ എന്താണ് ഇതിൻ്റെ വാസ്തവം? യഹൂദന്മാരാണോ ഈ ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ, യഹൂദന്മാരൊരിക്കലും അങ്ങോട്ട് കയറി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാറില്ല. എന്നാൽ തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. യഹൂദ നിയമം സമാധാനത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യഹൂദ മതം പഠിപ്പിക്കുന്നത് സമാധാനം കൊണ്ടുവരുവാൻ ചിലപ്പോൾ സ്വയം പ്രതിരോധത്തിൽ യുദ്ധം ആവശ്യമാണ്. പാപമോചനം ഒരു കടമയാണ്, അല്ലെങ്കിൽ യഹൂദ മതത്തിൽ ഒരു മിത്സ്വയാണ്. തോറയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇത്. അതിനാൽ യോം കിപ്പൂർ അഥവാ പാപപരിഹാര ദിനം ജൂത കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ബൈബിളിൽ ശലോമോൻ്റെ സഭാപ്രസംഗിയിൽ 3:8 സ്നേഹിക്കുവാനും വെറുക്കുവാനും ഒരു സമയം, യുദ്ധത്തിനും സമാധാനത്തിനും ഒരു സമയം എന്ന് രേഖപ്പെടുത്തുന്നു. ഈ ഭാഗം സൂചിപ്പിക്കുന്നത് യുദ്ധം ചിലപ്പോൾ അനിവാര്യമായിട്ട് വരുന്നു. ഒരു ഗ്രൂപ്പോ രാജ്യമോ സ്വയം പ്രതിരോധിക്കുവാൻ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആക്രമിക്കപ്പെടുവാൻ പോകുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ചും സംഭവിക്കാം. ഇതേ കാര്യം തന്നെയാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇസ്രായേലിനെ ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ചിലപ്പോൾ അനിവാര്യമാണെന്ന് യഹൂദ മതം തിരിച്ചറിയുന്നു. എന്നിരുന്നാലും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സമാധാനം സ്ഥാപിക്കുവാനും സംഘർഷം ഒഴിവാക്കുവാനും ഒരു യഥാർത്ഥ ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. യുദ്ധം ആവശ്യമാണെങ്കിൽ നീതിയുക്തമായിട്ടുള്ള യുദ്ധമാണ് ഏറ്റവും ധാർമ്മികമായി അംഗീകരിക്കപ്പെടുന്നത്. യുദ്ധം എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്ന് യഹൂദ മതം പഠിപ്പിക്കുന്നു. എന്നാൽ മറ്റെല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ ചിലപ്പോൾ യുദ്ധം മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമാധാനം കൊണ്ടുവരുന്നതിനുമുള്ള ഏക മാർഗമെന്ന് അവർ മനസ്സിലാക്കുന്നു. മറ്റെല്ലാ ശത്രുരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേൽ സൈന്യം ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ആരെയാണോ തങ്ങൾ ആക്രമിക്കാനായിട്ട് പോകുന്നത്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകും. തങ്ങൾ യുദ്ധം തുടങ്ങുവാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇവിടെ നിന്നും മാറാം. ഇസ്രായേൽ സൈന്യം നൽകിയ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ നിന്ന് മാറാതിരിക്കുന്നവർ തീർച്ചയായിട്ടും ആ ആക്രമണത്തിൽ പെടുക തന്നെ ചെയ്യും. തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മുൻനിർത്തി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സ്വയരക്ഷയുടെ സന്ദർഭങ്ങളിൽ യുദ്ധം സ്വീകാര്യമാണ് എന്നതാണ് യഹൂദ വിശ്വാസം. ഉദാഹരണത്തിന്, ഒരാൾ ആക്രമണത്തിനിരയായാൽ അവർ സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട്. തൽമൂദിൽ പറയുന്നത് പോലെ, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ കൊല്ലുന്നത് ധാർമ്മികമായി സ്വീകാര്യമാണെന്ന് അവർ പ്രസ്താവിക്കുന്നു. യഹൂദ മതം പഠിപ്പിക്കുന്നത് മനുഷ്യർ ജീവൻ നശിപ്പിക്കരുത്, മറിച്ച് അതിനെ സംരക്ഷിക്കണമെന്നാണ്. ദൈവം ജീവൻ സൃഷ്ടിച്ചു, അതിനാൽ ജീവൻ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മാത്രമാണ് ജീവൻ എടുക്കുവാനുള്ള അധികാരം, മനുഷ്യനല്ല. എന്നാൽ സ്വയം നിലനിൽപ്പിന് വേണ്ടി യഹൂദന്മാർ യുദ്ധം ചെയ്യുന്നു. യഹൂദന്മാർ പരസ്പരം കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് ശലോം എന്നാണ്. ശലോം എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം. സമാധാനത്തിനുള്ള ഹീബ്രു പദമായിട്ടുള്ള ശാലോമിന് പൂർണ്ണത എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അതിനാൽ യഹൂദ മതത്തിൽ സമാധാനം യുദ്ധത്തിൻ്റെ വിപരീതം മാത്രമല്ല, അതൊരു അനുയോജ്യമായിട്ടുള്ള അവസ്ഥയാണ്. ഈ അർത്ഥത്തിൽ സമാധാനം അല്ലെങ്കിൽ പൂർണ്ണത മിശിഹാ യുഗം വരെ പൂർണ്ണമായി കൈവരിക്കുവാൻ കഴിയാത്ത ഒന്നാണ്. എന്നിരുന്നാലും യഥാർത്ഥ സമാധാനം ഒരു കാലാന്തര സ്വപ്നമാണെന്ന വസ്തുത അത് വർത്തമാനകാലത്ത് ഒരു യഹൂദ മൂല്യമല്ലെന്ന് അർത്ഥമാകുന്നില്ല. തൽമൂദിൽ സമാധാനം ഏറ്റവും ആദരണീയമായ മൂല്യങ്ങളിലൊന്നാണ്. റബ്ബി സിമിയോൺ ബെൻ ഗംലിയലിൻ്റെ അഭിപ്രായത്തിൽ 3 കാര്യങ്ങൾ ലോകത്തെ സംരക്ഷിക്കുന്നു: സത്യം, നീതി, സമാധാനം. എന്നിരുന്നാലും സമാധാനത്തിന് സത്യത്തെക്കാൾ മുൻഗണന ലഭിക്കുന്നതായിട്ട് തോന്നുന്നു. സമാധാനം സ്ഥാപിക്കുന്നതിനായി സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ഇവിടെ അനുവദിക്കുന്നു. യഹൂദ മതം അനുവദിക്കുകയും യുദ്ധം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട്. യഹൂദന്മാർ ചിലപ്പോഴൊക്കെ അഹിംസയെ, രക്തസാക്ഷിത്വം പോലും സംഘടനത്തോടുള്ള പ്രതികരണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അക്രമം തികച്ചും അനുചിതമാണ് എന്ന അർത്ഥത്തിലല്ല. കാരണം ആ സാഹചര്യങ്ങളിൽ അഹിംസയാണ് ഏറ്റവും മികച്ച പ്രതികരണമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നിരുന്നാലും അക്രമം കുറയ്ക്കുന്നത് തീർച്ചയായും ഒരു യഹൂദ മൂല്യമാണ്. യഹൂദന്മാർ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തോറയിൽ വ്യക്തമായി പറയുന്നു. തീർച്ചയായും യുദ്ധം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് സമാധാനം നൽകണമെന്ന് തോറ ആവശ്യപ്പെടുന്നു. നിങ്ങളൊരു നഗരത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു വരുമ്പോൾ അതിനോട് സമാധാനം പ്രഖ്യാപിക്കുക എന്ന് ആവർത്തന പുസ്തകം 20:10 പറയുന്നു. ഈ സന്ദർഭത്തിൽ ശാലോം അർത്ഥമാക്കുന്നത് സമാധാനം എന്നതിലുപരി സമർപ്പണം പോലെയാണ്. യഹൂദന്മാർ ഒരിക്കലും ലോകത്തിനൊരു ഭീഷണിയല്ല, മറിച്ച് അവർ ചെയ്യുന്നത് തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ്. നമ്മൾ ദൈനംദിന ഉപയോഗിക്കുന്ന ഓരോ ടെക്നോളജിയുടെ പിന്നിലും യഹൂദന്റെ കരങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്.
ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിട്ടേ ഉള്ളൂ. യഹൂദന്മാർ ഏറ്റവും സമാധാനപരമായി ജീവിച്ച രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ഇന്ത്യയോട് വളരെയധികം സ്നേഹവും ബഹുമാനവുമുണ്ട്.